നമസ്കാരം. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണെന്നത് പറയാതെ വയ്യ. ആരോ എഴുതി കൊടുത്ത കുറിപ്പ് നോക്കി അതേപടി വായിക്കുന്ന മുഖ്യമന്ത്രിക്ക് താൻ എന്താണ് പറയുന്നത് എന്ന ബോധം പോലുമില്ല. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് വാക്സിൻ സംബന്ധിച്ച് നടത്തിയ ഒരു പ്രസ്താവനയാണ്. നിങ്ങൾ തന്നെ അതൊന്ന് കണ്ടു നോക്കൂ. 23 മാസങ്ങൾക്കകം തന്നെ 60-70% പേർക്ക് വാക്സിൻ നൽകി സാമൂഹ്യ പ്രതിരോധ ശേഷി കൈവരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. കേരളത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് 50% പേർക്ക് ഇതിനകം കോവിഡ് വാക്സിൻ നൽകിയിട്ടുണ്ട്. അടുത്ത 10-20% പേർക്ക് വാക്സിൻ നൽകാൻ 23 മാസം വേണമെന്നാണ് മുഖ്യമന്ത്രി എഴുതി വായിച്ചിരിക്കുന്നത്. എഴുതി നൽകിയവർ ഉദ്ദേശിച്ചത് 2-3 മാസം എന്നാണെന്നത് ഉറപ്പാണ്. അതായത് 2-3 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് എഴുതി കൊടുത്തത് നോക്കി അതേപടി 23 മാസം എന്ന് വായിച്ചിരിക്കുന്നു. വായിച്ചതങ്ങ് തെറ്റിപ്പോയതാണെന്ന് വെക്കാം. എന്നാൽ ആ കണക്കിലെ അബദ്ധം മുഖ്യമന്ത്രിക്ക് മനസ്സിലായത് പോലുമില്ല. കേരളത്തിന്റെ ഗതികേട് എന്നല്ലാതെ എന്താണ് ഇതിനെ പറയാനാവുക? കോവിഡ് പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നടപ്പിലാക്കുന്നതെന്നോ കോവിഡ് വാക്സിൻ സംബന്ധിച്ച വിവരങ്ങൾ എപ്രകാരമാണെന്നോ യാതൊരു അവബോധവും മുഖ്യമന്ത്രിക്ക് ഇല്ല എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. എഴുതി നൽകിയത് എന്താണോ അത് കൃത്യം 6 മണിക്ക് വന്ന് വായിക്കും. മൊത്തം പതുക്കെ സമയമെടുത്ത് നോക്കി വായിച്ച് വരുമ്പോഴേക്കും വാർത്താ സമ്മേളനത്തിന്റെ സമയം ഭൂരിഭാഗവും അങ്ങ് പോകുമെന്ന് മാത്രമല്ല, വായിക്കുന്നതിൽ കോവിഡ് കണക്കുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം സമയം കളയാനുള്ള വെറും തള്ളലുകൾ മാത്രമായിരിക്കും. ഇത്രയും വലിയൊരു അബദ്ധം വായിച്ചിട്ടും മുൻപിൽ പോയി നിരന്നു നിൽക്കുന്ന മാധ്യമങ്ങൾ ഒന്നും ചോദിച്ചില്ല 23 മാസം എടുക്കുമോ സാറേ എന്ന്. മാധ്യമങ്ങൾക്ക് അതറിയാനുള്ള ജിജ്ഞാസയൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ, അതോ ചോദിച്ചാൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പുറത്താക്കുമോ എന്ന പേടി കൊണ്ടാണോ എന്നറിയില്ല. അതുമല്ല എങ്കിൽ അങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ ഈ മാധ്യമങ്ങൾക്കൊന്നും നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ചോദ്യം തയ്യാറാക്കി നൽകാത്തത് കൊണ്ടുമായിരിക്കും. മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾ മാത്രമല്ലേ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിക്ക് മുൻപിൽ ചോദിക്കാൻ പാടുള്ളൂ. അതാണല്ലോ ഒരു കീഴ്വഴക്കം. എന്തായാലും ഈ ഒരു വാർത്താ സമ്മേളനത്തിലെ ഈ ഒരു വാർത്താ വായനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകെ നാറി നാണം കെട്ടിരിക്കുകയാണ്. എഴുതി നൽകിയത് അതേപടി വായിച്ചു എന്നല്ലാതെ സഖാവ് എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ച് അന്തമണികൾ ഇപ്പോൾ രംഗത്തിറങ്ങും. സുധാകരൻ തന്റെ മകളെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്ത കാര്യവും ബ്രണ്ണൻ കോളേജിലെ പ്രത്യേക ആക്ഷൻ എടുത്ത അവസരത്തിലെ വീരസാഹസിക കഥകളുമൊക്കെ വള്ളി പുള്ളി കുത്ത് കോമ അടക്കം നോക്കി വായിച്ചു മാത്രം ശീലമുള്ള ഒരു വിദ്യാസമ്പന്നനായ മുഖ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്നും പറഞ്ഞ് അഹങ്കരിക്കാൻ പോലും അന്തംഗമികൾ മടി കാണിക്കില്ല. എന്തിനും ഏതിനും ന്യായീകരണമാണല്ലോ അവരുടെ മെയിൻ പരിപാടി. മുഖ്യമന്ത്രിക്ക് താൻ വായിച്ച ആ പൊട്ടത്തരം തിരിച്ചറിയാനുള്ള വകതിരിവ് പോലും ഇല്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ പോടാ ചാണകസംഖി, ഗുജറാത്ത് ഗർഭിണി ശൂലം എന്നൊക്കെയുള്ള പതിവ് വായ്ത്താരികൾ മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതും കേരളത്തിന്റെ ഗതികേടെന്നല്ലാതെ മറ്റ് എന്ത് പറയാനാണ്? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.